തലപ്പാവിനും മുഴിമുറിക്കും ശേഷം എൻ്റെ മൂന്നാമത്തെ സിനിമ ഞാൻ ഈ വർഷം എൻ്റോടുകൂടി തുടങ്ങും എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഒരു രണ്ട് സിനിമകൾ കഴിഞ്ഞിട്ടൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ റെഗുലറായിട്ട് ചലച്ചിത്രം ചെയ്തു പോകുന്നൊരു ഒരു ചലച്ചിത്രകാരനല്ല ഞാൻ. ഇതിനിടയിൽ തന്നെ ധാരാളം യാത്രകൾ എൻ്റേതായ പ്രോജക്റ്റുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ എന്നെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് സംഭവിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതൊരു ഡിഫറെൻ്റായ പെർസെപ്ഷനുള്ള സിനിമ തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഞാൻ സാധാരണ രീതിയിൽ കഴിഞ്ഞ രണ്ട് പടങ്ങളുടെ സ്വഭാവമുള്ള ഒരു ചലച്ചിത്രമല്ല എന്ന് മാത്രം നമുക്ക് പറയട്ടെ. രണ്ട് ചലച്ചിത്രങ്ങളും രണ്ട് കാഴ്ചകൾ തന്നെയാണ്. തലപ്പാവ് ചെയ്തപ്പോൾ ശരിക്കും നോൺ ലീനിയർ സ്വഭാവത്തിൽ 2008 അല്ലെങ്കിൽ ഞാൻ ഒരു നോൺ ലീനിയർ സ്വഭാവത്തിൽ സിനിമയായിരുന്നു. അതൊരു ഒരു കോമൺ ലെവലിൽ പോയ ഒരു സിനിമയല്ലായിരുന്നു തലപ്പാവ്. പക്ഷേ അതിനുശേഷമാണ് മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നോൺ ലീനിയറിൻ്റെ സിനിമകളുടെ ലെവൽ സജീവമായിട്ട് വന്നുകൊണ്ടിരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഒരു ഹിറ്റ് സിനിമകളാണ് പല ഇതിനും കാരണങ്ങളാക്കി മാറ്റാറുള്ളത്. അപ്പം തലപ്പാവിന് ശേഷം ഒഴിമുറി ചെയ്തപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടെ കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒഴിമുറി ഒരു ഡിഫറെൻ്റായ പെർസെപ്ഷൻസ് എന്നെ സംബന്ധിച്ചുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു ലൈഫ് അത്തരം രീതിയിൽ അതിൻ്റെ ഒറിജിനൽ ലെവലിൽ സ്കെച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിപ്പോഴും അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ആ സിനിമയുടെ കാര്യത്തിൽ എനിക്കൊരു എൻ്റെ ഒരു ഇന്ത്യയിലെ ഒരു 18 യൂണിവേഴ്സിറ്റികളിൽ 12 കുട്ടികൾ ഒഴിമുറി അവരുടെ PhDയുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിനിമ എന്നുള്ള ഒരു ഒരു ആ അത്തരത്തിലൊരു മോണുമെൻ്റ് ആയിട്ട് അത് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഒരുപാട് പുതിയ ചലച്ചിത്രകാരന്മാർ മലയാള സിനിമയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മലയാള സിനിമയിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് ഉണ്ടായിട്ടുണ്ട്. തമിഴിലൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രധാന കാര്യം എന്നുള്ളത് കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിലായിട്ടുണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ സിനിമ ഒരു പഠന വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുട്ടികളുണ്ടായിട്ടുണ്ട്. അത് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട്. അവരുടെ കാഴ്ചകളിലുള്ള വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. മാത്രമല്ല പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള ഒരു മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാഴ്ചയേക്കാളും സിനിമയെ ശരിക്കും കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണാനുള്ള ഒരു ശ്രമം ഈ പുതിയ ജനറേഷൻ ഉണ്ടായിട്ടുണ്ട്. അവർ വളരെ ഒരു ഇതൊരു കലക്റ്റീവ് ആർട്ട് ഫോം എന്നുള്ള ആ കൺസെപ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം പാട്ട് പാടാൻ അറിയുന്നവരും നൃത്തം ചെയ്യാൻ അറിയുന്നവരും എഴുതാൻ അറിയുന്നവരും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഒരു വലിയ ഗ്രൂപ്പ് സ്വയം കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ചലച്ചിത്രം ചെയ്യാൻ പറ്റുന്നത് ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു കഥ എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പദ്യം ചൊല്ലുന്നത് പോലെ, കവിത എഴുതുന്നത് പോലെ, ഒരു നാടകം ചെയ്യുന്നത് പോലെ, അത്രത്തോളം അനായാസമായിട്ട് സിനിമ എന്ന മീഡിയത്തെ അവർ അവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതൊരു വലിയ ദർശനമുള്ള കുട്ടികളുടെ കാഴ്ചകളായിട്ട് അത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഒരു പ്രൊഡക്ഷന് ഒരു വലിയ സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ സിനിമ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു കാലം മാറിയിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ പോലും, ചെറിയ തോതിൽ പോലും, ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിന്ന് പോലും സിനിമ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ എണ്ണം കൂടുകയും ചെയ്യും. അതിനകത്ത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം അവരുണ്ടാക്കിയെടുക്കുന്ന സിനിമകൾ കാലത്തെ അതിജീവിച്ചുകൊണ്ട് അവരിൽ നിന്ന് അതിനകത്ത് നിന്ന് കിട്ടുന്ന കാഴ്ചകൾ എന്തെങ്കിലും തരത്തിലൊരു പുതിയ കാഴ്ച പ്രേക്ഷകൻ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സിനിമ നിർമ്മിക്കുന്ന പുതിയ ജനറേഷൻ തന്നെയാണ്. അപ്പോൾ അവർ കണ്ടതും അവർ കേട്ടതുമായ കാഴ്ചകൾ മാത്രമല്ലാതെ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതും അവർ ചിന്തിക്കേണ്ടതാണ്.